കുറിച്ചും ഒന്നും എനിക്കറിയില്ല. കേട്ടപ്പോ ഒന്ന് വരണമെന്ന് തോന്നി. വന്നു. ഈ വിഷയത്തിലെ സത്യാവസ്ഥ ഷെറിൻ കണ്ടെത്തണം. അതുവരെ ഞാനും ഉണ്ടാവും കൂടെ. ഇപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ അത്ര സുഖകരമല്ല. എന്തെങ്കിലും അനിഷ്ടത്തോടെ അവൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഷെറിനൊന്നും വിചാരിക്കരുത്. അറിയാലോ. എനിക്കറിയാം രാജേഷ്. പിന്നെ ഈ സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് രാജേഷ് ഒന്ന് പഠിക്കണം. ആ സ്കൂളിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നേരെയാക്കണം. അവളെ പാതിവഴിയിൽ ഇട്ടേച്ച് പോവരുത്. എന്റെ ഒരു റിക്വസ്റ്റുമാണ്. ബേസിക്കലി അവളൊരു പാവമാണ്. ഭദ്ര ചെയ്ത കുറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ബലിയാട്. പക്ഷേ നിയമത്തിന് മുന്നിൽ നേരിടേണ്ടത് നേരിട്ടേ പറ്റൂ. സത്യം തെളിയുന്നത് വരെ ഞാനും കൂടെ ഉണ്ടാവും. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അന്വേഷിക്കാം. കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ എന്താണ് വേണ്ടതെന്ന് അവളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഇറക്കി വിട്ടതല്ലല്ലോ, താനേ ഇറങ്ങിപ്പോയതല്ലേ. ഈ കാര്യത്തിൽ ഷെറിന് ഞാൻ വാക്ക് തരാം. പാതി വഴിയിൽ വിട്ടിട്ട് പോകില്ല. ഇന്ന് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കയ്യിലില്ല, മുഴുവനും തീർന്നു. ഗസ്റ്റ് ഹൗസിൽ കൊടുത്ത അഡ്വാൻസ് നമ്മൾ തിരിച്ചു വാങ്ങിച്ചുമില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമുക്കങ്ങ് തിരിച്ചു പോയാലോ? അവന്തികയുള്ളപ്പോ കാശിന്റെ കാര്യമോ ഒന്നും അറിഞ്ഞില്ല. ഇപ്പൊ ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു. നമ്മള് എങ്ങനെ പോകാൻ? എവിടേക്ക് പോവാൻ? സ്കൂളിലേക്ക് പോയാ അവിടെ നമ്മളെ സ്വീകരിക്കാൻ ആരാ ഉണ്ടാവുക? നമ്മുടെ രക്തം കുടിക്കാൻ നിൽക്കായിരിക്കും പലരും. നാല് പേരായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ മൂന്ന് പേരായി. ഇനി ഒരിക്കലും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. അവന്തിക പോയ വിവരം അവിടെ ആരും അറിഞ്ഞു കാണില്ല. ലോകം മുഴുവനും അറിഞ്ഞു കാണും. പോലീസും അവിടെ എത്തിക്കാണും. ഇതൊന്നും അറിയാതെ നമ്മൾ അനാഥരായി റോഡിൽ നിൽക്കുകയാണെന്ന കാര്യം നമ്മുടെ അവന്തിക അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സ്കൂളിൽ പോലീസ് നമ്മളെ തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഇത്രത്തോളം ആയില്ലേ. ജീവൻ പോയാലും നമ്മൾ പിടി കൊടുക്കരുത്. അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കണം നമുക്ക്. അവന്തികയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നവരെ നമ്മൾ ഒളിച്ച് ജീവിച്ചേ പറ്റൂ. നമ്മുടെ അവന്തികയുടെ മരണത്തിന് പിന്നിൽ അവനാണെന്ന് നമുക്കറിയാം. അതിനുള്ള മറുപടി നമ്മൾ തന്നെ കൊടുക്കും. പോലീസ് അവനെ ഒന്നും ചെയ്യില്ല. അവനെ സംശയിക്കുകയില്ല. അവൻ അത്രയ്ക്ക് സ്വാധീനമുണ്ട് അവിടെ. അവനുള്ള ശിക്ഷ നമ്മൾ തന്നെ കൊടുക്കണം. തൽക്കാലം പിടിച്ചു നിൽക്കാൻ എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു വഴി കാണും. വാ. ഡി, ദേ നോക്കി.
നാണയം വെക്കുന്ന കാര്യം അന്വേഷിക്കാൻ. അതിന് നമ്മുടെ കയ്യിൽ എവിടുന്ന സ്വർണം? അവന്തികയുടെ ബാഗിൽ ഒരു സ്വർണമാല ഉണ്ടായിരുന്നു. ശില്പ അവളോട് ചോദിക്കാതെ, സോറി, ആരോട് ചോദിക്കാൻ അല്ലേ? അവൾക്ക് നമ്മളെ മനസ്സിലാവും. നമ്മളെന്നും ഒന്നല്ലേ. അതും ശരിയാ. നമ്മൾ വിഷമിച്ച് നിൽക്കുന്നത് അവൾ മുകളിൽ നിന്ന് കാണുന്നുണ്ടാവും. ആവശ്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോട് പ്രവർത്തിക്കണം. അതാണ് മനുഷ്യൻ എന്ന് അവളല്ലേ എപ്പോഴും പറയാറ്. ഇതും അങ്ങനെ കൂട്ടിയാ മതി. ചേട്ടാ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ആ ചെയ്തോളൂ. ഹലോ. ഹലോ, 8123486754 അല്ലേ? അതെ. നിങ്ങളുടെ പരസ്യ നോട്ടീസ് കണ്ടിരുന്നു. പണയ സ്വർണം എടുത്ത് വിൽക്കാൻ വേണ്ടി വിളിക്കാന്ന്. അതിനുവേണ്ടി വിളിക്കുക. സ്വർണം വിൽക്കാൻ സഹായിക്കും. നിങ്ങൾ എവിടെയാണ് പണയം വെച്ചിരിക്കുന്നത്? പണയം വെച്ചിട്ടൊന്നുമില്ല, കയ്യിലുണ്ട്. എന്താണ് കയ്യിലുള്ളത്? ഒരു മാലയാ. എത്ര തൂക്കം വരും? 916 ആണോ? അതൊന്നും അറിയില്ല. വളയാണെങ്കിൽ മുഴുവൻ വിലയും കിട്ടും. മാലയോ മറ്റോ ആണെങ്കിൽ പണിക്കുറവും പണിക്കൂലിയും കിഴിക്കും. അതുകൊണ്ടാ ചോദിച്ചത്. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ സ്വർണ്ണ കച്ചവടത്തിലുള്ളതാ. നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? ഇല്ല, ഞങ്ങൾ ഇതുവരെ സ്വർണം വിറ്റിട്ടില്ല. ആദ്യമായിട്ടാ. ആ അത് പറ. ഇപ്പൊ എന്ത് വേണം? സ്വർണം വിൽക്കണോ? വേണം. നിങ്ങൾ എവിടെയാ നിക്കുന്നത്? ഞങ്ങള് ഇവിടെ ഒരു ചായക്കടയിൽ നിക്കുക. ഏത് ചായക്കട? ചേട്ടാ, ഇത് ഏതാ സ്ഥലം? 7 മൈല്. 7 മൈൽ. നിങ്ങൾ മുരളി നഗർ ബസ് സ്റ്റോപ്പിലേക്ക് വരൂ. അവിടെയാണ് ഞങ്ങളുടെ സ്ഥാപനം. ആ ശരി. എത്രയേട്ടാ? 2 രൂപ. അവളുടെ കഴിഞ്ഞ പിറന്നാളിന് അവളുടെ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാ. പക്ഷേ അവൾ ഇതുവരെ ഈ മാല ഇട്ടിട്ടില്ല. അന്ന് സ്കൂളിന്റെ ആനുവൽ ഫംഗ്ഷൻ നടക്കുമ്പോ അവൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഈ മാല വേണോന്ന്. വേണ്ടപ്പെട്ടവര് സമ്മാനം തന്ന അതാരെങ്കിലും മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൾ എന്നോട് പൊട്ടിത്തെറിച്ചു. മാറി നിന്ന് ഒരുപാട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചു, നീ നിന്റെ അച്ഛനെയും അമ്മയെയും വീട്ടിൽ ചെല്ലുമ്പോ സ്നേഹത്തോടെ കാണാറില്ലേന്ന്. അന്ന് എനിക്കതിന്റെ അർത്ഥം മനസ്സിലായില്ല. കഴിഞ്ഞ മാസമാ അവര് തമ്മിൽ നിയമപരമായി പിരിഞ്ഞത്. അവൾ ജനിച്ച് കുറച്ചുനാള് കഴിഞ്ഞതോടെ അവര് തമ്മിൽ അകന്നാ കഴിയുന്നത്. സത്യം, അവളെല്ലാം മറന്ന്
നമ്മളോടൊപ്പം അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു എല്ലാം മറക്ക. ഇപ്പൊ ഇനി എല്ലാം മറക്ക. അവൾ ഒറ്റയ്ക്ക് നമ്മൾ അവൾക്ക് വേണ്ടി ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പാടില്ല. അത് അവളുടെ ആത്മാവിനെ സഹിക്കില്ല. അതാ അതിന്റെ ശരി. ഇന്നലെ വരെ നമ്മുടെ എല്ലാ കാര്യത്തിനും അവള് മുന്നിലുണ്ടായിരുന്നു. ഇന്നു മുതൽ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങൾ വാ. മക്കളെ, ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് സങ്കടപ്പെടരുത്. അത് ദൈവം തന്നെയാ. നിങ്ങളൊക്കെ ഏത് സ്കൂളിൽ പഠിക്കുന്നവരാ? അത് ഞങ്ങൾ ദൂരെ നിന്നാ. കൂട്ടുകാരുടെ വീട്ടിൽ വന്നതായിരിക്കും അല്ലേ? അതെ. അവധി ദിവസങ്ങളിലൊക്കെ കൂട്ടുകാരോടൊത്ത് മിക്ക കുട്ടികളും ഇവിടെ വരാറുണ്ട്. വെള്ളച്ചാട്ടവും പുഴയും മലയും മഞ്ഞുമൊക്കെ കാണാനായിട്ട്. പിന്നെ അവധി ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ പ്രദേശത്തെ കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം കൂടും. തിരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകാരികളെ വിട്ടുപോകുന്ന വിഷമവും. ഇതൊരു ജീവിതം. കഴിക്കും മക്കളെ, വയറ് നിറച്ച് കഴിക്കും. മനസ്സിലായില്ലേ? ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വാ, നമുക്ക് വിളിച്ചു നോക്കാം. സാർ, കുറച്ചു മുമ്പ് വിളിച്ചിരുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. ആ, അവരോട് നമ്മുടെ ടേംസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ? ആ, ഉണ്ട്. ബേസിക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അവരോട് വരാം. ഓക്കെ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഞങ്ങൾ ഇപ്പൊ തന്നെ പ്രിന്റ് എടുത്തോണ്ട് വരാം. ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആരെങ്കിലും ഇൻഫോം ചെയ്തിരുന്നോ? അത് ഞങ്ങളൊരു ഹോട്ടലിൽ ഞങ്ങളോട് ഒന്ന് രണ്ടാഴ്ച മുൻപ് ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇവിടെ വേക്കൻസി ഉണ്ടെന്ന്. MDയുമായി നേരിട്ട് സംസാരിച്ചാൽ ജോലി കിട്ടുമെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ഹോട്ടലുമായി നല്ല ബന്ധമുണ്ട്. അതാരാ? അത് ഒരു പ്രകാശ്. ഫിലിമിലൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്ന ആളാ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ധാരാളം ഇവിടെ നടന്നിട്ടുണ്ട്. അതാരാ പരമേശ്വരി? പ്രകാശ്? അത് ഇവിടെ കുറെ സിനിമാക്കാർ വരാറുണ്ടല്ലോ സാർ, ചിലപ്പോ അവരിൽ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾക്കറിയാവുന്ന ജോലികൾ എന്തൊക്കെയാ? ഞങ്ങൾ എന്ത് ജോലിയും ചെയ്തോളാം സർ. പൊറോട്ട അടിക്കൂ? അത് അറിയില്ല സർ. ഞങ്ങൾക്കൊരു പൊറോട്ട മേക്കറാണ് ആവശ്യം.
അപ്പോൾ പിന്നെ എന്ത് ജോലിയും ചെയ്യുമെന്ന് പറയാൻ പാടില്ല. സി, ഞങ്ങൾക്കിവിടെ ഹൗസ് കീപ്പിംഗിലേക്ക് രണ്ടുപേരെ ആവശ്യമുണ്ട്, രണ്ടുപേരെ കിച്ചണിലേക്കും. ഈ പറഞ്ഞ രണ്ടിടത്തും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റും സർ, ഞങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റിയോട് വളരെയധികം താല്പര്യമുണ്ട്. ഗുഡ്. ഒരു കാര്യം ചെയ്യൂ, ബയോഡേറ്റ ഫ്രണ്ട് ഓഫീസ് കൊടുത്തിട്ട് അജിത്തിനെ കണ്ടാ മതി. പരമേശ്വര, ഇവരെ ഒന്ന് അജിത്തിനെ പരിചയപ്പെടുത്തി കൊടുക്ക്, ഞാൻ വിളിച്ച് പറയാം. ഓക്കെ സർ. ആ, പിന്നൊരു കാര്യം, വർക്കിന്റെ കാര്യത്തിൽ പങ്ച്വൽ ആയിരിക്കണം. സാലറിയും മറ്റ് താമസത്തിന്റെ കാര്യമൊക്കെ അജിത്ത് പറയും. ഓക്കെ എന്നാ ചെന്നോ. താങ്ക് യു സർ. താങ്ക് യു സർ. ഹലോ അജിത്തെ, ആ പുതിയ കുട്ടികൾ അങ്ങോട്ട് വരുന്നുണ്ട്, നോക്കിയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യ്. ഓക്കെ ശരി. ോളം പണിയെടുത്തിട്ടേ ഒടുക്കൻ കലയിട്ട് ഉടക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതും സംഭവിച്ചു. ഇത്രയും കാലത്ത് എന്റെ അധ്വാനത്തിന് എന്തെങ്കിലും വില കൽപ്പിച്ചോ? നീ എത്രത്തോളം കഷ്ടപ്പെട്ട പിരി മുറുക്കി മുറുക്കി ഞാനിതെങ്ങനെ നിർത്തിയിരിക്കുന്നത്? രണ്ടു ദിവസം മാറി നിന്നപ്പോ അവള് വിളിച്ചു, നിന്റെ മനസ്സും അലിഞ്ഞു. അമ്മേ, ഒരാള് വീണ് കിടക്കുമ്പോ നമ്മളവരെ കുന്തം. അങ്ങനെ വീണെങ്കി അതവിടെ കയ്യിലിരിപ്പിന്റെ കൊണവാ. നിനക്കെന്താ ചെയ്തം? ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കാന്നും പറഞ്ഞ് മോളെ ഇവിടെ ആക്കിയിട്ട് വെല്ലുവിളിച്ച് പോയവളല്ലേ അവള്? അനുഭവിക്കട്ടെടാ അവള്. അതിനിപ്പോ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരെ കുറ്റപ്പെടുത്തണം പറയടാ നീ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിലും അവളിപ്പോഴും എന്റെ ഭാര്യ. നീ ഒന്ന് വെച്ചതല്ലോ. അച്ഛന് ഞാനൊരു ഭാര്യയായിരുന്നു, എത്രയൊക്കെ വഴക്കിട്ടാലും ഞാൻ അങ്ങനെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? എന്റെ അമ്മായിയമ്മയെ കാര്യം ദുഷ്ടതയൊക്കെ ആണെങ്കിലും ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അതുപോലെ എന്തെങ്കിലും ഒരു സ്വഭാവം നിന്റെ ഭാര്യയ്ക്കുണ്ടോ? നിന്നോട് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു? നിനക്ക് എന്തെങ്കിലും ഒരു സമാധാനം അവൾ തന്നിട്ടുണ്ടോ? എന്നെ അവള് ബഹുമാനിച്ചിട്ടുണ്ടോ? വലിയ തുക്കിടി സാഹിബിന്റെ മകളാണെന്ന വിചാരം ഇപ്പൊ എന്തായി? തന്നിഷ്ടം പോലെ അഹങ്കാരവും അഹന്തയും കാണിച്ച് കുഴിയിലേക്ക് വീണപ്പോ നീ വേണം. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല.